നമസ്കാരം. ഒ എം എ സലാം, ഇ അബൂബക്കർ, നാസറുദ്ദീൻ എളമരം, പി കോയ തുടങ്ങി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതൃത്വം അപ്പാടെ എൻ ഐ എയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ 15 സംസ്ഥാനങ്ങളിലെ 93 കേന്ദ്രങ്ങളിലാണ് എൻ ഐ എയും ഇ ഡിയും സംയോജിത റെയ്ഡും അറസ്റ്റും നടത്തിയത്. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പോലീസ് ഒപ്പമുണ്ടായിരുന്നെങ്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സുരക്ഷ ഒരുക്കിയത് കേന്ദ്രസേന. തീവ്രവാദ ഫണ്ടിങ്ങും പരിശീലനവും അടക്കമുള്ളവയാണ് ആരോപിതമായിരിക്കുന്ന കുറ്റങ്ങൾ. ഭരണകൂട ഭീകരതയാണിത് എന്ന് പി എഫ് ഐ വിശദീകരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടുകയാണോ സർക്കാർ എന്നുള്ളതാണ് ഈ രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ സംഘടനയ്ക്ക് വിലക്ക് വരുമോ? അറസ്റ്റിലായ നേതാക്കളുടെ മേൽ ചുമത്തുന്ന കുറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? പി എഫ് ഐ പറയുന്നത് പോലെ ഭരണകൂട അടിച്ചമർത്തൽ ഈ വിഷയത്തിൽ ഉണ്ടോ? ഈ ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കപ്പെടും, ഉന്നയിക്കപ്പെടും. എന്നോടൊപ്പം ഈ രാത്രിയിൽ ശ്രീ ഉസ്മാൻ ഹാമിദ് പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിനിധീകരിച്ച്, ശ്രീ ഷാബു പ്രസാദ് സംഘപരിവാറിനെ പ്രതിനിധീകരിച്ച്, ശ്രീ കെ അനിൽകുമാർ സി പി ഐ എം, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അധ്യാപകൻ എന്ന നിലയിൽ ഫക്രുദ്ദീൻ അലിയും വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്.